നമസ്കാരം. നാളെ ഈ വർഷത്തെ അവസാന മാസമാണ് ആരംഭിക്കുന്നത്. ഈ വർഷത്തെ നാം ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുവാനും ഇവ തിരുത്തി പുതിയ അറിവും തീരുമാനങ്ങളും എടുക്കുവാൻ നാം ഒരുങ്ങേണ്ടതായ സമയം. ജീവിതത്തിൽ ഈ വർഷത്തെ തീരുമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായ സമയം. നാളെ December 1 പുലരുന്നത് അമാവാസ്യ തിഥിയോടുകൂടിയാണ്. ഇതിനാൽ തന്നെ ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യം കൈവരിക്കുന്നതുമാണ്. ദുരിതങ്ങൾ തീരുവാനും നല്ല നാളേക്കായും ഈ ദിവസം സഹായിക്കുന്നതാണ്. ഇതിനായി നാളെ ഒരു പ്രത്യേക സമയം ഈ കാര്യം ചെയ്യുന്നതിലൂടെ കടം ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതെയാകുന്നതുമാണ്. ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാളെ വിഷ്ണു ഭഗവാന് പ്രാധാന്യമുള്ള ദിവസമാകുന്നു. നാളത്തെ ദിവസത്തിൻ്റെ അഥവാ നാളത്തെ ഡേറ്റ് 1/12/2024 ആകുന്നു. ഈ ഡേറ്റിലെ നമ്പേഴ്സ് കൂട്ടി നോക്കുകയാണ് എങ്കിൽ അതായത് 1+1+2+2+0+2+4=12. ഈ 12 ഒറ്റ സംഖ്യയാക്കുകയാണ് എങ്കിൽ അതായത് 1+2=3. 3 എന്നത് സനാതനധർമ്മ വിശ്വാസപ്രകാരം അതീവ പ്രാധാന്യം വരുന്ന ദിവ്യ നമ്പറാകുന്നു. ജ്യോതിഷപ്രകാരം ഈ സംഖ്യ മഹാവിഷ്ണു ഭഗവാന് പ്രാധാന്യം വന്ന് ചേരുന്ന സംഖ്യ കൂടിയാണ്. സ്ഥിതിയുടെ നാഥനാണ് സാക്ഷാൽ ഭഗവാൻ. നമ്മളിലെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ തടസ്സങ്ങളും ദുരിതങ്ങളും അകറ്റി ഉയർച്ചയും സൗഭാഗ്യങ്ങളും നൽകുന്ന ദേവൻ. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി വന്നു ചേരുന്നതായ മഹത്തായ ദിവസം. ഈ ദിവസത്തിൽ ചില കാര്യങ്ങൾ നാം ഏവരും ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകൾ ഉണ്ടാകാം. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നതായ ദിവസം. നാളെ വീടുകളിൽ കൊണ്ടുവരേണ്ടതായ ചില വസ്തുക്കളെക്കുറിച്ചും കൊണ്ടുവരാൻ പാടില്ലാത്തതായ വസ്തുക്കളെക്കുറിച്ചും മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യത്തേതായ വസ്തു കടമാണ്. കടം നാളെ ഒരിക്കലും നിങ്ങൾ വാങ്ങരുത്. അത് ആ മാസം മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുന്നതായ കാര്യമാകുന്നു. മറ്റൊന്ന് കയ്പേറിയ വസ്തുക്കളാകും. കയ്പേറിയ വസ്തുക്കൾ ഇന്നേ ദിവസം വാങ്ങുക, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞു വാങ്ങുക. നാളെ വാങ്ങുന്നത് ശുഭമല്ല. അത് നിങ്ങൾക്ക് ഈ മാസം ചില ദോഷകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ചില തടസ്സങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം. കേടായ വസ്തുക്കൾ ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങുവാൻ പാടുള്ളതല്ല, കൈപ്പറ്റാൻ പാടുള്ളതല്ല. മറ്റുള്ളവർ ഉപയോഗിച്ചതായ വസ്തുക്കൾ ഇന്നേ ദിവസം നിങ്ങൾ വാങ്ങുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്ന കാര്യം ഓർക്കുക. കാരണം ഇന്ന് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും അത് ആ മാസം മുഴുവൻ നിങ്ങളിൽ പ്രതിഫലിക്കും എന്നതാണ് വാസ്തവം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതലായും സംഭവിക്കുക. എന്നാൽ ഇന്നേ ദിവസം ചില വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏറ്റവും വിശേഷാൽ ഫലങ്ങൾ നൽകും. അതിൽ ആദ്യത്തേതായ കാര്യം മധുരമാണ്. മധുരം വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും വിശേഷമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും എന്നാണ് പറയുക. അതിനാൽ തന്നെ വീടുകളിൽ കൊണ്ടുവരികയും വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ചതിന് ശേഷം കുടുംബാംഗങ്ങൾ ഏവരും അത് സേവിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത് അതീവ ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. മറ്റൊന്ന് ഉപ്പാണ്. ഉപ്പ് ഇന്നേ ദിവസം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായി മാറും. ഉപ്പിൻ്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തു. ഇനി നിങ്ങളുടെ വീടുകളിൽ ഉപ്പ് ഉണ്ട് എങ്കിൽ പോലും നാളെ വീടുകളിൽ പുതിയ ഒരു ഉപ്പ് വാങ്ങി വരുന്നത് ശുഭകരമാണ്. അത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകുവാൻ സഹായകരമായി തീരും. മറ്റൊന്ന് പച്ചക്കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരത്തിൻ്റെ പ്രാധാന്യവും ഏവർക്കും അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാൻ സഹായകരമാണ് പച്ചക്കർപ്പൂരം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അല്പം മാത്രമായി കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഒരിക്കലും വളരെ കൂടുതലായി വാങ്ങാൻ പാടുള്ളതല്ല നെയ്.
നെയ് വീടുകളിൽ കൊണ്ടുവരുന്നത് ആരോഗ്യപരമായ ഉയർച്ചയ്ക്കും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. പ്രത്യേകിച്ചും ആ മാസം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായി സംഭവിക്കുവാൻ അത് സഹായകരമായി തീരും. മറ്റൊന്ന് തേനാണ്. തേനിൻ്റെ പ്രാധാന്യവും അറിയാം. കാരണം തേൻ വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുവാനും പോസിറ്റീവായ ഊർജത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ഒരു വസ്തു കൂടിയാകുന്നു. അതിനാൽ തേൻ വീടുകളിൽ ഉള്ളത് പോലും മഹാഭാഗ്യമാണ് എന്ന കാര്യം ഓർക്കുക. ഇനി പരാമർശിക്കാൻ പോകുന്നത് സമയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ സമയം നിങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ നൽകേണ്ടതായ സമയമാകുന്നു. ലഗ്നവും അനിഴം നക്ഷത്രവും ഒരുമിച്ച് വരുന്ന മുഹൂർത്തം, അല്ലെങ്കിൽ മേടലഗ്നവും അശ്വതി നക്ഷത്രവും ഒരുമിച്ച് വരുന്ന സമയം, ഈ സമയത്തെ മൈത്രേയ മുഹൂർത്തം എന്നാണ് പരാമർശിക്കുന്നത്. ഈ സമയം ആഗ്രഹങ്ങൾ നടക്കുവാനും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകൾ കടവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ, കടം വീട്ടുവാൻ സഹായകരമായ അല്ലെങ്കിൽ സഹായിക്കുന്നതായ സമയമാകുന്നു. ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം December 1, അതായത് നാളെ വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രം കൂടി വരുന്ന സമയത്താകുന്നു. രാവിലെ അഥവാ വെളുപ്പിന് 5:14 മുതൽ രാവിലെ 7:24 വരെയുള്ള സമയം ഏറ്റവും വിശേഷപ്പെട്ടതായ സമയം. രണ്ടാമത്തെ സമയമായി പരാമർശിക്കുന്നത് December 11. മേടം ലഗ്നവും അശ്വതി നക്ഷത്രവും വരുന്നതായ ഈ സമയം ഉച്ചയ്ക്ക് 2:08 മുതൽ 3:55 വരെയുള്ള സമയമാകുന്നു. മൂന്നാമത്തെ സമയം ഈ മാസത്തിൽ വരുന്നത് December 28. വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവും വരുന്നതായ സമയം. അതിനാൽ ഈ സമയം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. സമയം 3:00 മുതൽ 5:28 വരെയാകുന്നു. തീർച്ചയായും അതിനാൽ നാളത്തെ സമയം തന്നെ ഏവരും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. ഈ സമയം നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി തന്നെ ഗണപതി ഭഗവാനെ ആദ്യം പ്രാർത്ഥിക്കുക. ശേഷം നിങ്ങളുടെ കുടുംബ ദേവതയെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക. പിന്നീട് മുരുക ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ശേഷം ഓരോ ലഗ്നമനുസരിച്ച് ഇനി പറയുന്നതായ മന്ത്രം നിങ്ങൾ ജപിക്കുക. നിങ്ങളുടെ രാശിചിഹ്നത്തിലുള്ള മന്ത്രങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. മേടരാശിക്കാരാണ് എങ്കിൽ ഓം ഐം ക്ലീം ചൗം എന്ന ഈ മന്ത്രം ജപിക്കുക. ഇടവം രാശിയാണ് എങ്കിൽ ഓം ഐം ക്ലീം ശ്രീം എന്ന മന്ത്രം ജപിക്കുക. മിഥുനം രാശിയാണ് എങ്കിൽ ഓം ക്ലീം ഐം ചൗം എന്ന മന്ത്രം ജപിക്കുക. കർക്കിടകം രാശിയാണ് എങ്കിൽ ഓം ഐം ക്ലീം ശ്രീം എന്ന ഈ മന്ത്രം ജപിക്കുക. ചിങ്ങം രാശിക്കാരാണ് നിങ്ങൾ എങ്കിൽ ഓം ഹ്രീം ശ്രീം ചൗം എന്ന ഈ നാമം അഥവാ ഈ മന്ത്രം ജപിക്കുക. കന്നി രാശിക്കാരാണ് എങ്കിൽ ഓം ശ്രീം ഐം ചൗം എന്ന ഈ മന്ത്രം ജപിക്കുക. തുലാം രാശിക്കാരാണ് എങ്കിൽ ഓം ഹ്രീം ക്ലീം ശ്രീം എന്ന മന്ത്രം ജപിക്കുക. വൃശ്ചികം രാശിക്കാർ ഓം ഐം ക്ലീം ചൗം എന്ന ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. ധനുരാശിക്കാർ ഓം ഹ്രീം ക്ലീം ചൗം എന്ന മന്ത്രം ജപിക്കുക. മകരം രാശിക്കാർ ഓം ഐം ക്ലീം ഹ്രീം ശ്രീം ചൗം എന്ന മന്ത്രം ജപിക്കുക. കുംഭം രാശിക്കാരാണ് എങ്കിൽ ഓം ഹ്രീം ആയിം ക്ലീം ശ്രീം എന്ന മന്ത്രം ജപിക്കുക. മീനം രാശിക്കാരാണ് എങ്കിൽ ഓം ഹ്രീം ആയിം ക്ലീം ശ്രീം എന്ന മന്ത്രം ജപിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മന്ത്രം നാളെ ഇപ്രകാരം ജപിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് ഫലവത്തായി മാറും എന്ന കാര്യം ഓർക്കുക. പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രധാനമായും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ശേഷം കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനായി ഇപ്പോൾ ലോണുമായി ബന്ധപ്പെട്ട് അല്പം പണം ഓൺലൈനായി നിങ്ങൾ അടയ്ക്കുക. അല്പം പണം അടച്ചാൽ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബാങ്കുമായി ബന്ധപ്പെട്ട പണമല്ല,
ഒരു വ്യക്തിക്ക് നൽകാനുള്ള പണമാണ് എങ്കിൽ ആ സമയം ആ വ്യക്തിയുടെ പേരെഴുതിയ കവറിൽ ഒരു തുക ഇട്ട് വയ്ക്കുക. 5 രൂപ മുതൽ എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ്. ഈ സമയം ഈ മന്ത്രം ജപിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നത് പെട്ടെന്ന് കടം വീട്ടുവാൻ സഹായകരമായി തീരും. ഈ കവർ പൂജാമുറിയിൽ സൂക്ഷിക്കണം എന്നില്ല. കന്നിമൂലയിൽ അലമാരിയുണ്ട് എങ്കിൽ അലമാരിയിൽ വയ്ക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല. ഇനി നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യത്തിനായാണ് എങ്കിൽ അത് ചിലപ്പോൾ വാഹനമാകാം, വീട്, സ്ഥലം, ആഭരണം, അങ്ങനെ എന്ത് തന്നെയാണ് എങ്കിലും ഈ ഒരു കാര്യം നടക്കാനായി അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ഒരു വിദേശ യാത്രയാണ് എങ്കിൽ പോലും ആ കാര്യം നടക്കുവാനായി ഒരു കവറിൽ ഈ സമയം തന്നാൽ കഴിയുന്ന പണം ഇട്ട് വയ്ക്കുക. പെട്ടെന്ന് തന്നെ ആ കാര്യം നടക്കും എന്നാണ് പറയുക. നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത്ര പ്രാധാന്യമേറിയ സമയമായതിനാൽ തന്നെ നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഇനി പൂർണ്ണമായും പണം കയ്യിൽ വരുമ്പോൾ, നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ, അതിൽ ഈ പണം കൂടി ചേർത്ത് വച്ച് നിങ്ങൾക്ക് കടം വീട്ടാം. ഇനി വീട്ടിലെ പണം എടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഈ പണം അന്നദാനം അല്ലെങ്കിൽ ദാനമായോ ക്ഷേത്രത്തിൽ നൽകുക. ഒരിക്കലും സ്വന്തം കാര്യത്തിനായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല, അത് ദോഷകരമാണ്. ഇനി ആഗ്രഹ സാഫല്യത്തിനായി മാറ്റിവച്ചിരിക്കുന്നതായ പണമാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ ആഗ്രഹ സാഫല്യത്തിനായി ഉപയോഗിക്കാവുന്നതാണ്, ആ കാര്യം തെറ്റില്ല. തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത് വിശ്വാസമാണ്. ഞാനത് ചെയ്താൽ എനിക്ക് ആ കാര്യം നടക്കും എന്ന വിശ്വാസത്തോടെ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ കടബാധ്യതകൾ വീട്ടുവാൻ സാധിക്കും. കർമ്മഫലം അനുസരിച്ച് ദിവസങ്ങളിൽ വ്യത്യാസം വരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.